സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടരുമ്പോഴും ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കം ഇന്നും നാളെയുമായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പരിപാടി സംഘടിപ്പിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ അടക്കം നൽകാതിരിക്കെയാണ് സർക്കാരിന്റെ ലോക കേരള സഭ ദൂർത്ത് അതേസമയം ഗവർണറും പ്രതിപക്ഷവും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും സഭയുടെ നാലാം എഡിഷനാണ് ഇന്ന് തുടക്കമാകുന്നത് നാലാം എഡിഷനിലും ആർഭാടവും ദൂർത്തും നടത്തുന്നുവെന്ന വിമർശനവും സർക്കാരിനെതിരെ ഉയരുകയാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത്തരത്തിലൊരു ദൂർത്ത് വേണമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയെന്ന ന്യായീകരണത്തോടെ ലോക കേരള സഭ സംസ്ഥാന സർക്കാർ നടത്തുന്നത് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ കണക്ക് പ്രവാസി അംഗങ്ങൾ ഇരുന്നൂറിലധികം പ്രത്യേക ക്ഷണിതാക്കളായി ലോക കേരള സഭയുടെ ഭാഗമാകും ജനപ്രതിനിധികളും ലോക കേരള സഭയുടെ ഭാഗമാകുന്നുണ്ട് ഇന്നും നാളെയും നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിലാണ് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ചർച്ചകളും നടക്കുന്നത് ലോക മലയാളിക്ക് കാവലായി കേരളം എന്ന ടാഗ്ലൈനോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോക കേരള സഭയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യാനുള്ള പിണറായി സർക്കാരിന്റെ ക്ഷണം യാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂലോക തട്ടിപ്പായി മാറിയ ലോക കേരള സഭ സി പി എമ്മിന്റെ പിരിവയന്ത്രമാണെന്ന് ചെറിയാൻ ഫിലിപ്പും ആരോപിച്ചു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് സി പി എം വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചതെന്നും സിപിഎം ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസു സംഘടനകളുടെ പ്രതിനിധികളോ സി പി എം ഫ്രാക്ഷൻ നോമിനികളോ ആണ് സഭാംഗങ്ങളിൽ അധികമെന്നും വിമർശനമുണ്ട് ലോക കേരള സഭ നിർത്തിവെച്ചതിന്റെ തുക കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമായി നൽകണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകാതിരിക്കുകയാണ് സർക്കാരിന്റെ ലോക കേരള സഭ എന്ന ദൂർത്ത് ജനം തിരുവനന്തപുരം